വാക്കുകളിലെ വ്യക്തത, നിലപാടിലെ കൃത്യത. കാനം രാജേന്ദ്രൻ ഇവിടെ പറയുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന് അന്യമാകുന്നത് ഒരു അപൂർവതയാണ്. നിലപാടുകളിൽ കർക്കശക്കാരനായി തുടരുമ്പോഴും സഹജീവി സ്നേഹത്തിന് ജീവിതത്തോളം തന്നെ പ്രാധാന്യം നൽകിയ കമ്മ്യൂണിസ്റ്റ് മാതൃക കൂടിയായിരുന്നു കാനം എന്ന രണ്ടക്ഷരം. സംഘാടനത്തിലെ അസാമാന്യത, കാനം രാജേന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ തലയെടുപ്പിന്റെ അലങ്കാരം അതായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മൂന്നാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ കാരണവും ഇത് തന്നെ. CPIMന് മുന്നിൽ CPI മുട്ടുമടക്കിയെന്ന വിമർശനം ശക്തമായ കാലത്താണ് കാനം പാർട്ടി സെക്രട്ടറി ആവുന്നത്. ശക്തിയില്ലാതിരുന്ന കാലത്തും പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയിട്ടുണ്ടെന്നും ഇനിയും മുഖ്യമന്ത്രി പദവി കിട്ടാൻ അർഹതയുണ്ടെന്നുമായിരുന്നു ആദ്യ പ്രതികരണം. പാർട്ടിക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് മുഖം നോക്കാതെ മറുപടി പറയുമെങ്കിലും അത് സാമാന്യ മര്യാദയുടെ അതിർവരമ്പ് ഒരിക്കലും ലംഘിച്ചിരുന്നില്ല. പലപ്പോഴും ഇടത് സർക്കാരിന്റെ തിരുത്തൽ ശക്തിയായിരുന്നു കാനം. ആരോപണ വിധേയനായ തോമസ് ചാണ്ടി പങ്കെടുക്കുന്ന ക്യാബിനറ്റിൽ പങ്കെടുക്കേണ്ടെന്ന പാർട്ടി തീരുമാനം മുന്നോട്ട് വെച്ചത് കാനമാണ്. എന്നാൽ മുന്നണിയെ ദുർബലമാക്കുന്ന നടപടി ഒരിക്കലും കാനത്തിൽ നിന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് കീഴ്പ്പെടുന്നുവെന്ന വിമർശനം പാർട്ടിയിൽ ഉയർന്നപ്പോൾ ഇതെന്താണ്, ഗുസ്തി മത്സരമാണോ, മുന്നണി രാഷ്ട്രീയമല്ലേ എന്നായിരുന്നു മറുചോദ്യം. മുഖ്യമന്ത്രി അയച്ച കത്ത് പ്രസിദ്ധീകരിക്കുമെന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ കാനം സ്റ്റൈലിലുള്ള മറുപടി, പ്രേമലേഖനമൊന്നുമല്ലോ കൊടുത്തത് എന്നായിരുന്നു. മാവോയിസ്റ്റുകളെ പോലീസ് വെടിവെച്ചു കൊലപ്പെടുത്തിയ സന്ദർഭങ്ങളിലും സർക്കാരിന്റെയും CPIMന്റെയും വിമർശകനായി കാനം. കേരള കോൺഗ്രസ് എമ്മിന്റെ ഇടതു മുന്നണി പ്രവേശവും കാനം ആദ്യം എതിർത്തു. ഇടതു മുന്നണി വെന്റിലേറ്റർ അല്ലെന്നായിരുന്നു ആദ്യ അഭിപ്രായം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജോസ് കെ മാണി മുന്നണിയിലെത്തിയപ്പോൾ കരുതലോടെ അദ്ദേഹം അതിനെ സമീപിച്ചു. വിവാദങ്ങളുടെ തിരമാലകളിൽ മുന്നണിയും സർക്കാരും നിൽക്കെ ഒരു കക്ഷി കൂടി വന്ന് ജനകീയ അടിത്തറ ശക്തമാക്കുന്നതിനെ അദ്ദേഹം എതിർത്തില്ല. പറയേണ്ടത് ശക്തമായി പറയുമ്പോഴും പറയേണ്ടിടത്ത് മാത്രം പറയാനുള്ള രാഷ്ട്രീയ മര്യാദയുണ്ടായിരുന്നു കാനത്തിന്. പൊളിറ്റിക്കൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.